ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ദിവസത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇനി വെള്ളിയാഴ്ച മാത്രമേ നമുക്ക് ട്രേഡിംഗ് ഉള്ളൂ. നാളെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് അവധിയാണ്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് വലിയൊരു അലിഗേഷൻ, ഇന്നലെ രാവിലെ മുതൽ മാർക്കറ്റിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആക്ടിവിസ്റ്റ് ഫേമിൻ്റെ റിസർച്ച് റിപ്പോർട്ട് ഇത്രമാത്രം കോളിളക്കം സൃഷ്ടിച്ചു എന്ന് വേണം പറയാം. ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ അദാനി ഗ്രൂപ്പിനെതിരെയുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നതാണ്. അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇടിവുകൾ രേഖപ്പെടുത്തി. 7 ലിസ്റ്റഡ് എന്റിറ്റി, അതുപോലെ തന്നെ ഇവരെ റീസെൻ്റായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ACC അംബുജ, ഏറ്റവും പുതിയ അക്വിസിഷനായിട്ടുള്ള NDTV അടക്കമുള്ള ഓഹരികളിൽ വലിയ രീതിയിലുള്ള 5 മുതൽ 10% ഇടിവുകളാണ് രേഖപ്പെടുത്തിയത്. സോ ഇതിനാധാരമായിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്ന റിസർച്ചിൻ്റെ പൂർണ്ണ രൂപം എൻ്റെ മുന്നിലുണ്ട്. സോ എന്താണിതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പല സംശയങ്ങളും അദാനി ഗ്രൂപ്പിൻ്റെ CFO ഇന്നലെ തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ ഇതിനായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം അവരോട് കൺസൾട്ട് ചെയ്യാതെയാണ്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന പല അലിഗേഷൻസും ഇതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളും പലതും അവരോട് വെരിഫൈ ചെയ്യാതെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ടത്. കാരണം അതിനവർ കാരണമായിട്ട് പറയുന്നത്, ഇതൊക്കെ ആരോപണങ്ങളൊന്നും പുതിയതല്ല, ഓൾറെഡി പണ്ട് ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളാണ്, അതിനൊക്കെ കമ്പനി കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുത്തിട്ടുണ്ടെന്നുമാണ്. പ്രധാനമായിട്ടും ഇവർ പറയുന്ന കുറച്ച് ആരോപണങ്ങൾ എന്ന് പറയുന്നത്, ഈ ഹിൻഡൻബർഗിൻ്റെ ഒരാരോപണം സ്റ്റോക്ക് പ്രൈസിലൊക്കെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന പൈസകളൊന്നുമല്ല, ഈ പറയുന്ന സ്റ്റോക്കുകളിൽ ഈ സ്റ്റോക്ക് പ്രൈസുകളൊക്കെ തന്നെ മാനിപ്പുലേറ്റഡ് ആണ്, കമ്പനി ഇത്രയ്ക്കൊന്നും വാല്യൂ ഇല്ല, പക്ഷേ ഈ സ്റ്റോക്കുകളൊക്കെ ഇൻഫ്ലേറ്റഡ് ആണ്. അതായത് അവർ പറഞ്ഞ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്, ആവറേജ് കഴിഞ്ഞ 2 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 819% ഉയർച്ചയാണ് ആവറേജ് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ നടന്നിരിക്കുന്നത്. ഇതൊരു തികച്ചും ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള പ്രൈസാണ്. ഈ ഓഹരികൾ പണയം വെച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള കടം അല്ലെങ്കിൽ ബാങ്ക് ലോണുകൾ എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മുകളിലാണ് ഇവർക്ക് ലോൺ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഊതിപ്പെരിപ്പിച്ചൊരു പൈസയാണ്. ഇതിൽ പ്രൈസിൽ ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിൽ കമ്പനിയെ ബാധിക്കും, ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കും എന്നാണ് അവർ പറയുന്നത്. ഇവർ പറയുന്നത് ഇത് വെറും 1-2 മാസം കൊണ്ടുണ്ടാക്കിയ ഒരു റിസർച്ച് റിപ്പോർട്ടല്ല, 2 വർഷം ആയിട്ട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് പുറകെയുണ്ട്. അങ്ങനെ പല ആൾക്കാരുമായിട്ട് ആയിരക്കണക്കിന് ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചതിന് ശേഷവും ഇപ്പോൾ അദാനി ഗ്രൂപ്പിലില്ലാത്ത, എന്നാൽ അദാനി ഗ്രൂപ്പിലുണ്ടായിരുന്ന, മുന്നേ അദാനി ഗ്രൂപ്പുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരുന്ന പല ആളുകളുമായി സംസാരിച്ചതിന് ശേഷവും, പല ആശയവിനിമയങ്ങൾ നടത്തിയതിന് ശേഷവുമാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആധികാരികത അവർ ഉറപ്പുവരുത്തിയാണ് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ തന്നെ. അതുപോലെ തന്നെ പല കമ്പനികൾ, ഷെൽ കമ്പനികൾ, അതായത് പേരിന് മാത്രം ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രം പല രാജ്യങ്ങളിലായിട്ട്, കരീബിയൻ നാടുകളിലടക്കം, അതായത് വെസ്റ്റ് ഇൻഡീസ് അടക്കമുള്ള പല ഐലൻഡുകളിലും ഇവർ ടാക്സ് ഹെവൻ എന്നറിയപ്പെടുന്ന, ടാക്സിന് ഒരുപാട് സഹായം ചെയ്തു കൊടുക്കുന്ന, ഗവൺമെൻറ്റുകൾ ചെയ്തു കൊടുക്കുന്ന പല സ്ഥലങ്ങളിലും കമ്പനികൾ രൂപീകരിച്ച് അവിടെയൊക്കെ ഇവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. പല എക്സ്പോർട്ട് ഇമ്പോർട്ട് കോൺട്രാക്റ്റുകൾ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ലിസ്റ്റഡ് കമ്പനികളിൽ നിന്ന് ഇവർക്ക് പൈസ പുറത്തേക്ക് കടത്തി കൊണ്ടുപോകാൻ സഹായിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ അക്കൗണ്ടിങ് ഫ്രോഡ് അവർ പറയുന്നുണ്ട്. കമ്പനികളിലൊക്കെ നടന്നിരിക്കുന്ന അക്കൗണ്ടിങ് ഫ്രോഡാണ്, ഇവരുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒക്കെ മാനിപ്പുലേറ്റഡ് ആണ്, ഇൻഫ്ലേറ്റഡ് ആണെന്നൊക്കെയാണുള്ള കാര്യങ്ങളാണ്. സോ ഇങ്ങനെ വലിയ രീതിയിലുള്ള അലിഗേഷൻസ് ആണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ അദാനി ഗ്രൂപ്പിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എടുത്ത് കാര്യങ്ങൾ വരെ പറയുന്നുണ്ട്. കാരണം അവർ പറയുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ യങ്ങർ ബ്രദർ, അദാനി ഗൗതം അദാനിയുടെ യങ്ങർ ബ്രദർ ആയിട്ടുള്ള രാജേഷ് അദാനി, അവരുടെ ഡയറക്ടർ റവന്യൂ ഇൻ്റലിജൻസ് ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രദറിൻ ലോ ആയിട്ടുള്ള സമീർ ലോറയെ പറ്റി പറയുന്നുണ്ട്. ഗൗതം അദാനിയുടെ എൽഡർ ബ്രദർ ആയിട്ടുള്ള വിനോദ് അദാനിയെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ, രാജേഷ് അദാനി, വിനോദ് അദാനി, അങ്ങനെ പേരെടുത്ത് തന്നെ ഇവർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ മൗറീഷ്യസ് അടക്കമുള്ള രാജ്യങ്ങളിൽ 38 ഷെൽ കമ്പനികളിൽ ഇവർക്ക് കൺട്രോളിംഗ് ഉണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. സോ എനിവേ, ഇതിന് പ്രധാനമായിട്ട് നമ്മളിതിനെ ഒരു വിശകലനം ചെയ്യുന്ന സമയത്ത് ഇതാരാണ് റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് അവരൊരു റിസർച്ച് എനിറ്റി ആണ്. ഓക്കെ, അവർ ഫോറൻസിക് റിസർച്ച് എനിറ്റി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആക്ടിവിസ്റ്റ് റിസർച്ച് റിപ്പോർട്ട് എന്നാണ് ആക്ടിവിസ്റ്റ് റിസർച്ച് എനിറ്റി എന്നാണ് അറിയപ്പെടുന്നത്.
അതായത് അവരൊരു സെല്ലർ ഓപ്ഷൻ സെല്ലേഴ്സ് അല്ലെങ്കിൽ സോറി അവരൊരു ഷോർട്ട് സെല്ലേഴ്സ് കൂടിയാണ്. അവർ മാർക്കറ്റിൽ പൊസിഷൻ എടുക്കുന്നത് അവർ ഷോർട്ട് സെല്ലിംഗ് വഴിയാണ്. അവർക്ക് ഒരിക്കലും ബൈയിങ് പൊസിഷനല്ല, അവർക്ക് സെല്ലിംഗ് പൊസിഷനാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുതന്നെ അവർ പറയുന്നുണ്ട്, ഇന്ത്യയിലല്ല പക്ഷേ ഇന്ത്യയിലുള്ള സ്റ്റോക്കുകളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കമ്പനികളുടെ പല ഈ അദാനി ഗ്രൂപ്പുകളടക്കമുള്ള ഓഹരികളിൽ അവർക്ക് ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. സോ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇൻട്രസ്റ്റിനെ ചെറിയ രീതിയിലെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം അവർ ഓൾറെഡി ഈ പറയുന്ന അദാനി കമ്പനികളിൽ ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാത്ത പല ഡെറിവേറ്റീവ് ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഹെഡ്ജ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ പല ബോണ്ടുകൾ വഴി അവർ അദാനി സ്റ്റോക്കുകളിലെ ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് പുറമെ 85%, അതായത് 85% ഇടിവാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ അവർ പ്രകടിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇൻഫ്ലേറ്റഡ് ആണ്. ആ ഇൻഫ്ലേറ്റഡ് പ്രൈസ് ഏകദേശം 85% താഴെ വന്നാൽ മാത്രമേ അദാനി ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ വിലകൾക്ക് ഈക്വലായിട്ട് മാറുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഷോർട്ട് സെല്ലർ ഇങ്ങനെ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ ഇങ്ങനെ കാര്യകാരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. സോ അതുവഴി അതിന് ഒരു ആധികാരികത ഇല്ല എന്നാണ് കൂടുതലും അനലിസ്റ്റുകൾ വിശകലനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, വെള്ളിയാഴ്ച അദാനി ഗ്രൂപ്പിൻ്റെ ഫോളോ പബ്ലിക് ഓഫർ FPO വരികയാണ്, ഫോളോ ഓൺ പബ്ലിക് ഓഫർ വരികയാണ്. ഏറ്റവും വലിയ പ്രൈവറ്റ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരുന്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരുന്ന FPO ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ദിവസം മുന്നേ ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് ചില തൽപര കക്ഷികളുടെ ഭാഗമായി, അല്ലെങ്കിൽ കോർപ്പറേറ്റ് റൈവറി പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ കോർപ്പറേറ്റ് വൈരാഗ്യത്തിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണോ എന്ന് നമുക്ക് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മുന്നും ഇതുപോലെ തന്നെ ഹിൻഡൻബർഗിൻ്റെ ഭാഗത്തുനിന്ന് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. വളരെ ഇങ്ങനെ ക്രൂഷ്യലായിട്ടുള്ള സമയങ്ങളിൽ, ഇത് ഇന്ത്യയിൽ സാധാരണമാണ്, കാരണം ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ IPO വരുന്ന സമയത്ത് ആ ഗ്രൂപ്പുമായിട്ട് വരുന്ന പുസ്തകങ്ങൾ വരിക, അതിന് ബാൻ വരിക, അങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇതും അങ്ങനെ ഒരു തൽപര കക്ഷികളുടെ ചില പ്രവർത്തനങ്ങളാണോ അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു FPO തടയുക, അല്ലെങ്കിൽ FPO വഴി കാര്യങ്ങൾ കുറയുക എന്നുള്ളതാണ്. കാരണം ഓൾറെഡി അവർ പറയുന്ന ആരോപണങ്ങൾ സത്യമാണ്, 200,000 crore മുകളിലാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഡെറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു ഡെപ്റ്റ് ലെവല്, ഈ ഒരു 20,000 crore FPO വഴിക എന്ന് പറയുന്നത് ഒരു തളവിൽ അവർ ഡെപ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, അതുപോലെ തന്നെ അദാനി ഫാമിലിയിലെ പല ആൾക്കാരും ഹോൾഡ് ചെയ്യുന്ന ഓഹരികളുടെയും അതുപോലെ തന്നെ അവരുടെ പല ഇമെയിൽ ഡീറ്റെയിൽസുകളും, ഈ അവരുടെ പഴയ CEO ഇമെയിൽ ലീക്കേജ് ഡീറ്റെയിൽസും ഒക്കെ അവരുടെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പുറമെ സൈപ്രസ് ബേസ്ഡ് ആയിട്ടുള്ള പല ഫണ്ട് മാനേജിങ് കമ്പനികളും അവർ ഈ അദാനി ഗ്രീൻസ് അടക്കമുള്ള കമ്പനികളിൽ അവരുടെ 95% പോർട്ട്ഫോളിയോയിൽ ആ സ്റ്റോക്കുകൾ, അതായത് ഒരു പോർട്ട്ഫോളിയോ ഫേം എന്ന നിലയിൽ 95% അവരുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ ഒരു കമ്പനിയിൽ മാത്രം നിക്ഷേപിച്ചിരിക്കുന്നു. ഇതൊക്കെ സംശയകരമായിട്ടാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 150+ പോയിന്റുകളും മറ്റു കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അവർ അക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ റിസൾട്ടിൻ്റെ ആധികാരികത നമ്മൾ ഈ ഒരു സമയത്ത്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആണ് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നുള്ളത് സംശയം വിജയിപ്പിക്കുന്നു. എനിവേ, നമുക്കറിയേണ്ടത് ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാനുള്ളത്. ഈയൊരു പാനിക് സെല്ലിങ്ങിൽ ഈ ഒരു കാര്യം വന്നതുകൊണ്ട് മാത്രം ഇൻവെസ്റ്റേഴ്സ് പാനിക്കായിട്ട് സെല് ചെയ്ത് പോകരുതെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. കാരണം ഇതൊരു ന്യൂസ് വന്നു, അതിൻ്റെ പുറകളിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഇനി കൂടുതൽ അദാനി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത് നമ്മളതിന് ലീഗലി നേരിടും, ഇത് വളരെ താല്പര്യ കക്ഷികൾ ഉണ്ടാക്കിയതാണ്, അതായത് FPO മുന്നോട്ട് ഒരു ദിവസം മുന്നേ വന്നിരിക്കുന്നു, ഇതിന് കാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ തന്നെയാണ്. അതുമായിട്ട് മുന്നോട്ട് പോകും. സോ വരുന്ന ദിവസങ്ങളിൽ അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ക്ലാരിഫിക്കേഷൻ അനുസരിച്ച് സ്റ്റോക്ക് പ്രൈസസിൽ വീണ്ടും അപ്സോ ഡൗൺസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ എനിവേ, നല്ല കമ്പനികളുണ്ടെങ്കിൽ, എല്ലാ അദാനി ഗ്രൂപ്പ് കമ്പനികളിലൊന്നും എനിക്കും പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ ചില സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നമുക്കിപ്പോഴും പ്രതീക്ഷയുള്ള കമ്പനികൾ അദാനി ഗ്രൂപ്പിലുണ്ട് എന്ന് തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. വിശദമായിട്ടുള്ള അനാലിസിസിന് ഒരുപാട് സമയമെടുത്തുനിന്ന് വരാം, ഒരുപാട് വീഡിയോ ലെങ്ത് ആയിട്ട് പോയേക്കാം. സോ എനിവേ, ഇങ്ങനെയുള്ള പല ഫ്രോഡുകളും മറ്റുമാണ് അദാനി ഗ്രൂപ്പിൻ്റെ മുറകളിൽ ആരോപിച്ചിരിക്കുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ എന്താണ് ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്? ഗ്രൂപ്പ് ഇപ്പോൾ പ്രസ് കോൺഫറൻസ് നടത്തിയിരിക്കുന്നു, അതിനുശേഷം എക്സ്ചേഞ്ചിന് സമർപ്പിച്ചിരിക്കുന്ന രേഖകളിലാണ് അവരുടെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതൊരു അവരോട് ചോദിക്കാതെ നടത്തിയിരിക്കുന്ന ഒരു മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവരോട് ചോദിക്കാതെ, അവരോട് കൺഫേം ചെയ്യാതെ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിസർച്ച് ഏജൻസികൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ റെഡി ആയിരുന്നു കൺഫേം ചെയ്യാൻ, പക്ഷേ ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കൺഫർമേഷനും അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റിനുള്ള ഒരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ കാണാം നമുക്ക് എന്താണ്
അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് എന്നുള്ളത്. സോ അദാനിൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതായത് പ്രത്യേകിച്ചും അദാനി പോർട്ട്, അതുപോലെ തന്നെ അംബുജ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ അദാനി പോർട്ട്, അദാനി ഈ പറയുന്ന SEC അംബുജ ഇതൊക്കെ തന്നെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കാനാണ് സാധ്യത. നമുക്ക് നോക്കാം, വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം, ഒന്നുകൂടി എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.